നമസ്കാരം എല്ലാവർക്കും. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കാന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് ചൊവ്വാഴ്ച വൈകുന്നേരത്തെ വ്ളോഗാണ് കേട്ടോ. എൻ്റെ സൗണ്ടൊക്കെ ഇത്തിരി മാറിയിട്ടുണ്ടാവും, കാരണം നല്ല ജലദോഷമാണ്. പെട്ടെന്ന് കാലാവസ്ഥ മാറി, മഴ പെയ്തു തുടങ്ങിയില്ലേ, ഇത്തിരി മഴച്ചാറ്റൽ കൊണ്ട് അപ്പോൾ തൊണ്ടയൊക്കെ ഒന്ന് അടഞ്ഞിട്ടേ ഇരിക്കണേ കേട്ടോ. എനിക്ക് പിന്നെ ഇത്തിരി ഒന്ന് മഴ കൊണ്ടാന്തി, അപ്പോൾ എൻ്റെ സൗണ്ട് പോവും. ഞാൻ ഓൺലൈനായിട്ട് ഒരു ചെടി വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ, നമ്മുടെ സാറ്റിൻ പോത്തോസ് ഇല്ലേ, ഇത് കുറേ ആയിട്ട് ഞാനിങ്ങനെ എനിക്ക് വേണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ അത് മേടിച്ചപ്പോൾ അതിൻ്റെ കൂടെ അവർ ഫ്രീ ആയിട്ട് അയച്ചു തന്ന കേട്ടോ ഈ ഒരു ചെടി. ഇതെന്താ പേരെന്നൊന്നും എനിക്കറിയില്ല, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് എന്ത് ചെടിയാണെന്ന് അറിയിച്ചെങ്കിൽ കമൻറ്റ് ചെയ്യണേ. ഇതെന്ന് വലുതാവണ ചെടിയാണോ അതോ കുഞ്ഞു ചെടിയാണോ എന്ന് അറിയാത്തതുകൊണ്ട് തൽക്കാലം ഞാനൊരു പൊട്ടിയ കോഫി മഗിൻ്റെ ഉള്ളിലേ വെച്ചിട്ടുണ്ട്. പിന്നെ കഴിഞ്ഞ വ്ളോഗിൽ മണി പ്ലാന്റ് എങ്ങനെ എന്താ ഭംഗിയിലിരിക്കണേന്ന് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. വേറെ കാര്യമൊന്നുമില്ല, ഇങ്ങനെ റബ്ബർ ബാൻഡ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാം കൂടെ കൂടിയിരുന്നോളും. അപ്പോൾ ഇത് പുതിയതായിട്ട് കട്ട് ചെയ്തിട്ട് വെച്ചതാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ എന്താണ് സ്റ്റമ്പിനൊക്കെ ഇത്തിരി കട്ടിയുള്ള ടൈപ്പാണ് കേട്ടോ. അതായത് ഇലകൾക്കൊക്കെ അത്യാവശ്യം വലിയ ഇലകളിലാണ്. അപ്പോൾ ഒരു നല്ല വൃത്തിയിൽ നിൽക്കും ചെയ്യും, കാണാൻ ഒരു ഭംഗിയുണ്ടാവും. അപ്പോൾ അതാണ് സംഭവം, വേറെ ഒന്നല്ല. നമ്മളിങ്ങനെ ഒരു നാലഞ്ച് ലീഫ് ഇങ്ങനെ റബ്ബർ ബാൻഡ് ഇട്ട് വെച്ചിട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല വൃത്തിയിലിരിക്കുന്നത് കാണാൻ പറ്റും. അപ്പോൾ വൈകുന്നേരം അച്ചു സ്കൂൾ വിട്ട് വന്നിട്ടുണ്ടായിരുന്നു, ചായ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ അച്ചുവിനെ സ്കൂൾ അടച്ചിരിക്കുകയാണ് പെരുന്നാളായിട്ട്. ഇനി തിങ്കളാഴ്ചയാണ് അച്ചുവിന് സ്കൂൾ തുറക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഇന്നത്തെ രാവിലത്തെ ലഞ്ച് റെസിപ്പി വ്ളോഗ് ഷോർട്സ് ആയിട്ട് ഇട്ട്, വ്ളോഗ് എന്ന് പറയാൻ പറ്റില്ല, എന്താണ് ലഞ്ച് റെസിപ്പി ഞാൻ ഷോർട്ടായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. എന്താ വെച്ചാൽ എനിക്ക് കമൻറ്റ് ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ, അപ്പോൾ എന്താ അത് ചെയ്യാത്തത് ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ വെറുതെ ഇട്ട് നോക്കിയതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണ് വെച്ചെങ്കിൽ സ്കൂള് ഇനി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഡെയിലി ഇടാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ മഴ ഒന്ന് മാറിയ നേരത്തെ മുറ്റത്ത് നിറച്ച് പുല്ലാട്ടോ. ഇവിടെ കുറച്ച് എന്താ പറയുക ചെളിയുള്ള മണ്ണാണ് പാടത്തിൻ്റെ സൈഡായതുകൊണ്ട് തന്നെ. അപ്പോൾ ഇത്തിരി ഒന്ന് വെള്ളം നിന്ന് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് പുല്ല് മുളയ്ക്കും. നമ്മുടെ രണ്ട് സൈഡിലും വെച്ചാൽ വീടൊന്നും ഇല്ലാത്ത ഒഴിഞ്ഞ പറമ്പായതുകൊണ്ട് ഇങ്ങനെ വെച്ചാൽ അവർ പുല്ല് വെട്ടാത്തത് കൊണ്ട് തന്നെ നമ്മുടെ പറമ്പയ്ക്ക് വേഗം പുല്ല് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നല്ല പുല്ലും പൊന്തിയാണ്. ഞാൻ പുല്ല് കുറച്ച് പറിച്ച് കഴിഞ്ഞപ്പോഴത്തേനും വീണ്ടും മഴ തുടങ്ങി. മഴ തുടങ്ങിയപ്പോൾ ഞാൻ പിന്നെ അധികം അവിടെ നിന്നില്ല, പെട്ടെന്ന് തന്നെ കയറി പോന്നു. അപ്പോൾ ഞാൻ വേഗം മേല് കഴുകും കൂടി ചെയ്തു കേട്ടോ. സന്ധ്യ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി സ്കൂള് കുറച്ച് ദിവസം ഇല്ലാത്തതുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ ചായയ്ക്ക് കണക്കാക്കിയിട്ട് പലഹാരം ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. കാരണം എന്നും ഇപ്പം നമുക്ക് വൈകുന്നേരം കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ എല്ലാ ദിവസവും ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഒരു മടുപ്പല്ലേ. അപ്പോൾ ഇതിലൊക്കെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ സമാധാനം ഉണ്ടല്ലോ. ഞാൻ ഇൻസ്റ്റൻ്റായിട്ടുള്ള പൂരപ്പൊടി ഇല്ലേ, അതുണ്ടാക്കാമെന്ന് കേട്ടോ ആദ്യം വിചാരിച്ച്. അരിയുണ്ട ഉണ്ടാക്കാനാണ് ഫസ്റ്റ് പ്ലാൻ ചെയ്ത്. അപ്പോൾ അരിയുണ്ട നമുക്ക് ഈ പൂരം വറുത്തിട്ടുള്ള പൊടി വെച്ചിട്ട് ഉണ്ട ഉണ്ടാക്കില്ലേ, അപ്പോൾ അതുണ്ടാക്കാനാണ് കേട്ടോ ആദ്യം വിചാരിച്ച്. പിന്നെ എനിക്കൊരു മടി കയറി, അതിങ്ങനെ ഉണ്ട ചൂടോടുകൂടി തന്നെ കുഴച്ചെടുക്കുന്ന കാര്യമൊക്കെ ആലോചിച്ചപ്പോൾ മടി കയറിയിട്ട് വെറുതെ പൂരം പൊടി പോലെ വറുത്തിട്ട് വെക്കാമെന്ന് വിചാരിച്ചു. പച്ചരി പൊടിച്ചിട്ടാണ് ഉണ്ടാക്കാമെന്ന് അറിയാം. അപ്പം ഞാൻ എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ട് പുട്ടുപൊടി എടുത്തിട്ടാണ് ഇത് ഉണ്ടാക്കണേ കേട്ടോ. അജ്മി എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെ പുട്ടുപൊടി നമ്മളിവിടെ സ്ഥിരമായിട്ട് പുട്ടുണ്ടാക്കാനായിട്ട് ആ പൊടി തന്നെ എടുക്കാറ്, നല്ല പൊടിയാണ്. അപ്പോൾ അത് വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ഞാൻ ഒരു രണ്ടര കപ്പാണ് അരി എടുത്തിട്ടല്ലേ, ആദ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് പിന്നെ കൂടുതലുണ്ടാക്കി വയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിലേക്ക് അത്യാവശ്യം ഒരു ഒന്ന് രണ്ട് മുറി തേങ്ങയാണ് എടുത്തിട്ടുണ്ടായിരുന്നു. അതായത് നമ്മൾ പുട്ടുപൊടി എടുത്തതിൻ്റെ ഒരു മുക്കാൽ ഭാഗത്തോളം കണക്കാക്കിയിട്ട്, ഒരു ഗ്ലാസ്സിന് മുക്കാൽ ഗ്ലാസ് കണക്കാക്കിയിട്ടാണ് തേങ്ങ എടുത്തിട്ടുള്ളത്. പിന്നെ കറുത്ത എള്ളും പിന്നെ ചെറിയ ജീരകവും കൂടി ചേർത്തിട്ടുണ്ട്. കുറച്ച് ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട്. കാരണം ഇവിടെ പൂരം പൊടി വറുത്ത് കഴിഞ്ഞാൽ അധികം ആരും പഞ്ചസാര കൂട്ടി കഴിക്കില്ല. ഏട്ടനും ഉണ്ണിക്കൊക്കെ ഉപ്പ് വെച്ചാൽ പഞ്ചസാര ഇടാണ്ട് അങ്ങനെ കഴിക്കണം കേട്ടോ ഇഷ്ടം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഉപ്പ് ഇത്തിരി ഇട്ട് കൊടുത്തിട്ടുള്ളത്. ചിലർ ഉപ്പിടാണ്ടേയും വറക്കും. അപ്പം നമ്മൾ ഉണ്ട ഉണ്ടാക്കാനാണ് വെച്ചാൽ ഉപ്പിടില്ല തോന്നുന്നുണ്ട്, അപ്പോൾ എനിക്കറിയില്ല. ഞാൻ എന്തായാലും ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് കൈവച്ചിട്ടൊന്ന് കുഴച്ചിട്ട് കുറച്ച് നേരം മാറ്റി വെച്ചതിന് ശേഷമാണ് പൊടി വറുക്കാനായിട്ട് നിൽക്കുന്നത്. ഞാൻ മുന്നേ ഒരു രണ്ട് കൊല്ലം മുന്നേറ്റാണ് പൊടി ഇതിന് മുന്നേ വറുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ ഇപ്പം അടുത്തൊന്നും ഞാൻ പൊടി വറുത്തിട്ടില്ല. അപ്പം
എന്താണ്, അപ്പം ഇന്നാള് അമ്മേനായിട്ട് ഹോസ്പിറ്റലിൽ പോയപ്പോൾ പോയി വരുന്ന വഴിക്ക് ബേക്കറിയിൽ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഇങ്ങനെ പൂരപ്പൊടി പാക്കറ്റിലിരിക്കുന്ന കണ്ടു. അപ്പം ഞാനിങ്ങനെ വേഗം മേടിക്കാനായിട്ട് എന്നപ്പോൾ അമ്മ പറഞ്ഞു, വേണ്ട, നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ നല്ലത്, ചില പൊടി തൊണ്ടയിലിരിക്കും, നമുക്ക് നമ്മൾ ഉണ്ടാക്കുമ്പോൾ കുഴപ്പമില്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് വീട്ടിലുണ്ടാക്കാൻ നല്ലതെന്ന് അങ്ങനെ പറഞ്ഞു കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഉണ്ടാക്കാമെന്ന്. അതാണ് ഇപ്പം ഇങ്ങനെ ഒരു ശ്രമത്തിന് വേണ്ടി മുതിർന്നത്. അപ്പം മുന്നേ ഉണ്ടാക്കിയ സമയത്ത് ഞാൻ ഉരുളിയിലട്ടിയായിരുന്നു ഉണ്ടാക്കിയത് തോന്നുന്നു. ഇപ്പം ഞാൻ അത്രയധികം പൊടിയൊന്നും എടുക്കാത്തതുകൊണ്ട് തന്നെ ഈ പാത്രത്തിൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പം അതിനുള്ളത് തന്നെയല്ലേ ഉള്ളൂ. അപ്പോൾ പൊടിയുടെ ഒരു വറുത്തിട്ട് വരുന്ന കണക്ക് അമ്മ പറഞ്ഞിട്ടുള്ള കണക്ക് എന്താണെന്നറിയോ? പുളിയുറുമ്പിൻ്റെ കളർ കേട്ടോ അമ്മ അങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞ്, ചെറിയ ബ്രൗൺ കളറ് ആവണ വരെ. അപ്പം ലൈറ്റിൻ്റെ ഒരു ഇതുകൊണ്ട് നിങ്ങൾക്ക് ക്യാമറയിലെ കളർ ശരിയായിട്ട് കാണില്ല, പക്ഷേ ആ കളർ വന്നിട്ടുണ്ട് കേട്ടോ. എന്നുവെച്ചാൽ നമുക്ക് റിംഗ് ലൈറ്റും നമ്മളെ അടുക്കളയിലത്തെ ലൈറ്റും എല്ലാം കൂടി ഇത്തിരി ബ്രൈറ്റ്നെസ് കൂടിയിട്ടായിരിക്കും രാത്രി നേരത്തെ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ വരിക. അപ്പം നല്ലോണം ഇരുട്ടായിട്ടുണ്ട്, പിന്നെ മഴക്കാലമായതുകൊണ്ട് തന്നെ പെട്ടെന്ന് നേരെ ഇരുട്ടാവുകയും ചെയ്യുമല്ലോ. അപ്പോൾ ഉണ്ടാക്കി ചൂടാറിയിട്ട് ഞാൻ വേഗം കുറച്ച് ഇപ്പം കഴിക്കാനായിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കി കഴിഞ്ഞാൽ അപ്പോൾ ടെസ്റ്റ് ചെയ്യാനായിട്ട് കൊടുക്കണ്ടേ, അല്ലാതെ അങ്ങനെ എടുത്ത് മാറ്റി വയ്ക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ എടുത്ത് കുറച്ച് എടുത്ത് അതിലേക്ക് ഇത്തിരി പഞ്ചസാര തൂകി കൊടുത്തു കേട്ടോ. എനിക്ക് പഞ്ചസാര ഇഷ്ടമാണ്, പഞ്ചസാര ഇട്ടിട്ട്. പക്ഷേ ഇവരൊക്കെ എൻ്റെ തന്നെ ചീത്ത പറഞ്ഞു, എന്തിനാ അതിനകത്ത് പഞ്ചസാര ഇട്ടേ ചോദിച്ചിട്ട്. പിന്നെ ഞാൻ ആ നേരത്ത് കഴിക്കാൻ നിന്നില്ല കേട്ടോ. കാരണം ചില നേരത്ത് നമ്മളിപ്പോൾ ഇടനേരം എന്ന് പറയില്ലേ, ആ നേരത്ത് കഴിച്ചാൽ നമ്മുടെ വയറിന് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, പിന്നെ നമുക്ക് രാത്രി ഒന്നും കഴിക്കാൻ പറ്റില്ല. അപ്പോൾ ഇതങ്ങനെ ഉണ്ടാക്കിയിട്ട് അവർക്ക് കൊണ്ടുപോയി കൊടുത്തു. അപ്പോൾ രണ്ട് മൂന്ന് സ്പൂൺ ഞാനെടുത്ത് കഴിച്ചു, പിന്നെ അച്ചു അധികം വന്നിട്ടൊന്ന് നോക്കിയിട്ട് പോയി. അപ്പോൾ അച്ചുവിന് അപ്പോൾ കഴിക്കാൻ ഇൻട്രസ്റ്റ് ഇല്ല എന്ന് പറഞ്ഞിട്ട് പോയി. അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസമാണ് അച്ചുവിനെ കഴിക്കണം കേട്ടോ. അപ്പോൾ ഒരു സ്പൂൺ വെറുതെ ടേസ്റ്റ് നോക്കിയിട്ട് അച്ചു അങ്ങനെ പോയി. പിന്നെ ഏട്ടന് ഉണ്ണിയും കൂടിയിട്ടാണ് അതങ്ങോട്ട് തീർത്തത്. അവർ ഫുഡ് കഴിക്കുന്ന കണ്ടിട്ട് വാവക്കൂട്ടനെ ഇരിക്കാൻ പോകുന്നത് ഇല്ല, അപ്പം ഞാൻ അവനെ എടുത്തതാട്ടോ, അല്ലെങ്കിൽ പോയിട്ട് അതിനകത്ത് തലയിടും. അപ്പോൾ അതങ്ങനെ അവർ കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ചൂടോടുകൂടി തന്നെ ആ പാത്രങ്ങളൊന്ന് ഞാൻ കഴുകിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എനിക്ക് രാത്രിക്ക് ചോറുണ്ടായിരുന്നു, അപ്പോൾ എനിക്ക് വേറെ എന്തെങ്കിലും ഉണ്ടാക്കാൻ മടിയായിട്ട് ഞാൻ കൂട്ടാൻ വയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ രണ്ടാമത് ചോറുള്ളപ്പോൾ പിന്നെ ചപ്പാത്തി എന്തെങ്കിലും ഉണ്ടാക്കി കഴിഞ്ഞാൽ ചോറ് അങ്ങനെ ഇരുന്നിട്ട് ബാക്കിയാവും. പിന്നെ അത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് പിറ്റേ ദിവസം വെള്ളം ഒഴിച്ച് തിളപ്പിച്ച് കഴിക്കാമെന്ന് പറയുമ്പോൾ അതൊരു മെനക്കെട്ട പരിപാടിയാണ്. അപ്പോൾ ചോറ് കൂടുതലായി കഴിഞ്ഞാൽ അതങ്ങനെ രാത്രി തന്നെ കഴിക്കുക. അപ്പോൾ ഏട്ടന് മാത്രമായിട്ട് കുറച്ച് രണ്ട് ദോശ ഉണ്ടാക്കിയാൽ മതിയല്ലോ. അപ്പോൾ അങ്ങനെയാണ് ചോറ് കൂടുതലുള്ള ദിവസം ഇവിടെ പോകാറുള്ളത് കേട്ടോ. അപ്പോൾ കൂട്ടാൻ വയ്ക്കുമ്പം ദോശയുടെ കൂടെ കഴിക്കാൻ പറ്റുന്ന എന്തെങ്കിലും അതിൻ്റെ കൂടെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അപ്പോൾ ഏട്ടൻ്റെ കാര്യം എന്താണ് സുഖമായിട്ട് പോവും. അപ്പോൾ പൊടി വരത്തോണ്ട് തന്നെ സ്റ്റൗവിൻ്റെ മുകളിലും അവിടെയൊക്കെ പൊടി ആകെ തെറിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതൊന്ന് ഒതുക്കിയെടുക്കുകയാണ്. കൂട്ടാൻ വയ്ക്കാൻ ഉണക്കച്ചെമ്മീൻ ഉണ്ട് ഇത്തിരി. അപ്പം ഞാൻ സാധാരണ ഉണക്കച്ചെമ്മീൻ വെള്ളരിക്ക ഇട്ടിട്ട് തേങ്ങ അരച്ച് വെക്കണം കൂട്ടാനാണ്. നോർമൽ അങ്ങനെയാണ് ചെമ്മീൻ പച്ചക്കറി ഇട്ടിട്ട് വെക്കാറല്ലേ. അപ്പോൾ ഇന്ന് കുമ്പളങ്ങ അരിക്കണേ. നമ്മൾ കുമ്പളങ്ങ വെച്ചിട്ട് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. നമുക്ക് വീണ്ടും വിദ്യ എന്ന് പറഞ്ഞ പോലെ എന്താ നമ്മളെ കയ്യിലുള്ളേ, അതുകൊണ്ട് നമുക്ക് കറി ഉണ്ടാക്കുക കഴിക്കുക അത്രയേ ഉള്ളൂ. ഒക്കെ പച്ചക്കറികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വറച്ചിട്ടാലും ചിലപ്പോൾ നല്ല കറികളായിരിക്കും, ചിലത് പോവുകയും ചെയ്യും കേട്ടോ. അപ്പം ഇതെന്തായാലും നല്ല കറിയായിരിക്കും എന്ന് എനിക്ക് മനസ്സിലിങ്ങനെ തോന്നിയിട്ടുണ്ട്. അപ്പം ഞാൻ ഉണക്കച്ചെമ്മീൻ കറി വയ്ക്കുമ്പോൾ രണ്ട് തരത്തിലുണ്ടാക്കും. ഒന്ന് വെറുതെ നമ്മൾ നോർമലായിട്ട് കഷ്ണം ഇടുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ചെമ്മീനും കൂടി വറുത്തിട്ടുള്ള ചെമ്മീനും കൂടി ഇട്ടിട്ട് അങ്ങനെ വേവിക്കും. അല്ല ചിങ്ങ ഞാൻ തേങ്ങയുടെ കൂടെ അരച്ച് ചേർക്കും കേട്ടോ. തേങ്ങയുടെ കൂടെ അരച്ച് ചേർക്കണതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. എന്താ വെച്ചാൽ നമുക്ക് അതിൻ്റെ ഒരു ഫ്ലേവർ കറിയിലേക്ക് കിട്ടും നന്നായിട്ട്. അപ്പോൾ ഇവിടെ ഏട്ടൻ പറഞ്ഞ ചെമ്മീൻ കാണുക തന്നെ വേണമെന്ന്, കറിയിൽ കാണണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്ന് അങ്ങനെ വെറുതെ കറിയിലേക്ക് ഇടുകയാണ് ചെയ്തത്. വെറുതെ വെച്ചാൽ വറുത്തിട്ട് ഞാൻ അതിനെ കഴുകിയിട്ട് തലയും വാലും കളഞ്ഞിട്ട് കഴുകിയിട്ടാണ് വറുത്തെടുക്കാറുള്ളത് കേട്ടോ. എന്നിട്ട് അങ്ങനെ കറിയിലേക്ക് ഇടുക ചെയ്തത്. അപ്പോൾ ഇതാ കുമ്പളങ്ങ കഷ്ണങ്ങൾ കഴുകിയിട്ട് അത് പാത്രത്തേക്ക് ഇട്ടതിന് ശേഷം മുളക് പൊടി, മല്ലിപ്പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി, പിന്നെ ഒരൊന്നൊന്നര കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നല്ല ആയിട്ട് തിളപ്പിച്ചിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് അടച്ചു വെച്ച് വേവിക്കുകയാണ്. പിന്നെ ഈ കറിയിൽ പുളി ഒഴിക്കണം. അപ്പോൾ ഇമ്മപുളിയോ മാങ്ങയോ എന്തെങ്കിലും ഉണ്ടെച്ചെങ്കിൽ അതായിരുന്നു ഏറ്റവും നല്ലത്. എനിക്ക് പുളി ഒഴിച്ചിട്ട് അങ്ങനെ
കറി ഇപ്പം എന്താ പറയുക, പച്ചക്കറി ഇട്ടിട്ട് വയ്ക്കുമ്പോൾ പുളിയരിനെക്കാട്ടിലും എനിക്കിഷ്ടം എരുമാമ്പുളിയോ മാങ്ങയോ ഇട്ടിട്ട് വെക്കാട്ടോ. അപ്പോൾ അതിനൊരു പ്രത്യേക രുചിയല്ലേ. അപ്പോൾ ഇതിലേക്ക് തേങ്ങ അരക്കാനായിട്ട് ഒരു കഷ്ണം ഇഞ്ചിയും ഒരു രണ്ട് മൂന്ന് വെളുത്തുള്ളിയും കുഞ്ഞ് ചെറിയുള്ളിയൊക്കെ ഇട്ടിട്ട് കുറച്ച് മഞ്ഞപ്പൊടി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് തേങ്ങ അരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ആ നേരം കൊണ്ട് കുറച്ച് പുളി, ഇത് നമ്മൾ നോർമൽ മീൻ കൂട്ടാനൊക്കെ എടുക്കണ അത്ര പുളിയൊന്നും വേണ്ടല്ലോ. ഒന്ന് കാണിക്കാനായിട്ട് മാത്രം ഇത്തിരി പുളി എടുത്ത് തന്ന് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കഷ്ണങ്ങൾ വെന്തിട്ട് കുറുകി വന്ന നേരത്ത് പുളിവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒന്നില്ലെങ്കിൽ ആദ്യം നമ്മൾ കഷ്ണം ഇട്ടിട്ട് പുളി ഒഴിക്കുക ഞാൻ ചെയ്യാറ്. അതെല്ലാം എന്ന് വെച്ചാൽ പുളി ഇട്ടിട്ടാണ് കഷ്ണം ഇടുന്നതെന്ന് വെച്ചാൽ വെള്ളം നന്നായി തിളച്ച് മറിഞ്ഞതിന് ശേഷം മാത്രമേ ഞാൻ കഷ്ണം ഇടാറുള്ളൂ കേട്ടോ. അപ്പോൾ ആ പുളിവെള്ളം ഒന്ന് തിളയ്ക്കാനായിട്ട് അടച്ച് വെച്ചിട്ടുണ്ട്. നന്നായിട്ടൊന്ന് തിളവന്ന് വീണ്ടും ഒന്ന് കുതിർന്ന് എന്താണ് ഒന്ന് കട്ടായി കഴിഞ്ഞപ്പം ചെമ്മീൻ വറുത്തിട്ടുള്ള ചെമ്മീൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു അഞ്ച് മിനിറ്റ് നല്ല തിളവുന്നതിന് ശേഷം ആ പച്ചത്തേങ്ങ അരച്ചതും കൂടി അതിലേക്ക് ചേർത്തിട്ട് ആവശ്യമുള്ള വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് എന്താണ് നല്ലതായിട്ടൊരു തിളവന്ന് കഴിഞ്ഞാൽ ഇറക്കി വയ്ക്കുക, വറവ് ഇടുക, അത്രയേ ഉള്ളൂ. നല്ല കൂട്ടാനാണ് അതിനെ. ഈ കറി വെച്ച് കഴിഞ്ഞാൽ രാത്രിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ പറ്റേ ദിവസം ഉച്ച വരയ്ക്ക് ഫ്രിഡ്ജ് വെച്ചില്ലെങ്കിലും പുറത്ത് തന്നെ ഇരിക്കും, മഴയതുകൊണ്ട് തന്നെ കേടായി പോകുന്നില്ല. തേങ്ങ അരച്ച കൂട്ടാനായാലും അപ്പോൾ പിന്നെ എനിക്ക് സമാധാനമുണ്ട്. പിറ്റേ ദിവസം സ്കൂളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇത്തിരി വൈകിട്ട് എണീറ്റാൽ മതി, കറിയുണ്ട്. അപ്പോൾ പിന്നെ എന്താണ് കറിയുടെ ആ ഒരു ടൈമായിട്ട് നമുക്ക് അത്ര നേരം നമുക്ക് പകല് വെറുതെ കിട്ടുമല്ലോ. അപ്പോൾ വറവിടാനായിട്ട് കടുകും പിന്നെ ചെറിയുള്ളി വട്ടത്തിലരിഞ്ഞതും കറിവേപ്പിലയിലയും ഒക്കെ കൂടിയിട്ടിട്ടാണ് വറവിട്ടെടുക്കണത്. ഒരു കുട്ടി കഷ്ണം കോളിഫ്ലവർ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ഉപ്പേരിണ്ടാക്കാനായിട്ട് പോവുകയാണ്. കുറച്ച് സൈഡ് ഫ്രിഡ്ജിലകത്ത് ഇരിക്കുന്നു കേട്ടോ. അപ്പോൾ എന്തെങ്കിലും കറി വയ്ക്കാനായിട്ട് ഇങ്ങനെ മാറ്റി മാറ്റി വെച്ച് പോവായിരുന്നു. പിന്നെ എനിക്ക് തോന്നി കറി വെച്ചിട്ട് കറി വയ്ക്കാനായിട്ട് എടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് കിടയിൽ പോവും. അപ്പോൾ വേഗം തന്നെ ഉപ്പേരി ഉണ്ടാക്കാൻ വെച്ചിട്ട് നോർമലായിട്ടുള്ള ഒരു ഉപ്പേരി ഗരം മസാല കുറച്ച് ഇട്ടിട്ടുള്ള ഒരു ഉപ്പേരി. അപ്പോൾ അതൊന്ന് വേഗം ഉണ്ടാക്കിയെടുക്കുകയാണ്. തോരൻ പോലെ തേങ്ങയൊക്കെ ചെറുക്കിയിട്ടിട്ട്. അപ്പോൾ എൻ്റെ റെസിപ്പി ഞാൻ പറയുന്നില്ല. നോർമലായിട്ട് നമ്മൾ കോളിഫ്ലവർ ഉപ്പേരി എങ്ങനെ ഉണ്ടാക്കണേ, അപ്പോൾ ആ ഒരു രീതിക്ക് തന്നെയാണ് കേട്ടോ ഞാനും ഉണ്ടാക്കിയിട്ടുള്ളത്. കോളിഫ്ലവർ ഉപ്പേരി ഉണ്ടാക്കിയപ്പോൾ ഞാൻ ഈ കയ്യിലെടുത്തത് എന്തിനാണെന്നറിയാം, നമ്മൾ ദോശ ഉണ്ടാക്കുന്ന ഈ കയ്യിൽ ഇത് വെച്ച് നല്ലോണം ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ നല്ലോണം വിട്ട് വിട്ടിട്ട് പൊടി പൊടി പോലെ ഇരിക്കും. അപ്പം എത്ര ആൾക്കാർക്ക് ഇങ്ങനെ ഇഷ്ടമാണെന്നുള്ളത് പറയണം കേട്ടോ. എനിക്ക് കോളിഫ്ലവർ ഉണ്ടാകുമ്പോൾ ആ പൂവിനെക്കാട്ടിലും ഇഷ്ടം ഇതുപോലെ ഇങ്ങനെ കുറച്ച് പൊടിയായിട്ട് കിടക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഉപ്പേരിയൊക്കെ ആവുമ്പോൾ ശരിക്കും ഒരു എന്താണ് ഉപ്പേരി പരവൻ തന്നെ ആയി കിട്ടും. ആ കയ്യിലെടുത്തിട്ട് മുട്ട പൊരിക്കുമ്പോഴും മുട്ട ഇങ്ങനെ ചിക്കി ചിക്കി ആന്ന് പോയിട്ട് നമ്മൾ ചിക്കി എടുക്കില്ലേ, അപ്പം ആ കയ്യിൽ വെച്ചിട്ട് എടുക്കുകയാണെങ്കിൽ നല്ല കുഞ്ഞിതായിട്ട് വരും. എന്തുപ്പേരി ആയാലും കേട്ടോ, അതുപോലെ പൊടിഞ്ഞ് പൊടിഞ്ഞ് വരുന്നതൊക്കെ അങ്ങനത്തെ ദോശക്കയ്യിൽ വെച്ചിട്ട് നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലതാണ്. പിന്നെ നോൺ സ്റ്റിക്ക് പാത്രത്തിലല്ലല്ലോ, അതുകൊണ്ട് പിന്നെ ധൈര്യമായിട്ട് അത് ഉപയോഗിക്കാം. അപ്പോൾ കുറച്ച് കറിവേപ്പിനല്ല ഫ്രഷ് കറിവേപ്പിനല്ല ആയിട്ട് അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വേഗം തന്നെ അതൊന്ന് കഴുകി തുണി വെച്ച് തുടച്ച് വെച്ചതിന് ശേഷം ഫ്രിഡ്ജിക്ക് വയ്ക്കാനായിട്ടുള്ള പാത്രത്തേക്ക് മാറ്റിയൊക്കെയാണ്. ഞാൻ ഫ്രിഡ്ജിക്ക് ഇപ്പോൾ വയ്ക്കാൻ കൂടുതൽ ഇങ്ങനത്തെ പാത്രങ്ങളാട്ടോ ഉപയോഗിക്കണേ. ഇത് നമ്മൾ ആളുപുരത്തെ സ്ഥലത്തിൻ്റെ കാര്യത്തിനായിട്ട് ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് പോയിരുന്ന സമയത്ത് ഫുഡൊക്കെ ഇപ്പം കഴിക്കാൻ വെച്ചിട്ട് വെക്കാണ്ടാവും പോവുക വേഗം വരുള്ളൊക്കെ അരച്ചിട്ട്, പക്ഷേ 4 മണിക്കൊക്കെ ആവും തിരിച്ച് വീട്ടിലെത്താം. അപ്പോൾ ഒരെണ്ണം കഴിക്കുക ഭക്ഷണം മേടിച്ചിട്ടാവും വരിക. അപ്പോൾ അങ്ങനെ പാഴ്സൽ മേടിക്കുമ്പോൾ കിട്ടിയിരുന്ന പാത്രങ്ങളാട്ടോ അത്. അതൊക്കെ അമ്മ വാങ്ങിയതും ഞാൻ വാങ്ങിയതും ഒക്കെ ഞാനിവിടെ കൊണ്ടുവന്നു. ഫ്രിഡ്ജിൽ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ വെക്കാനായിട്ട് ഇങ്ങനത്തെ പാത്രങ്ങൾ നല്ലതാണ്, കൂടുതൽ സ്ഥലവും കിട്ടുന്നുണ്ട്. പിന്നെ നമ്മൾ കാശ് കൊടുത്ത് മേടിക്കുന്ന പൈസലവും ലാഭമാണല്ലോ. അപ്പോൾ അങ്ങനെ വിചാരിച്ചിട്ട് അപ്പം വേഗം തന്നെ ചോറ് കഴിക്കാനുള്ള പരിപാടിയാണ്. ഏട്ടാ ആദ്യം തന്നെ തിൻ്റെ ഇടയ്ക്ക് ദോശ ഉണ്ടാക്കി സ്വന്തമായിട്ടുണ്ടാക്കി കഴിച്ചിട്ടുണ്ടായിരുന്നു. ഏട്ടാ ഉറക്കം തുടങ്ങിയിട്ടുണ്ടായിരുന്നു, ഞങ്ങൾ ഊണയൊക്കെ ഇത്തിരി വൈകി, ഇതൊക്കെ ഒന്ന് ആയി വരുന്ന നേരം കൊണ്ട്. അപ്പോൾ അതേ ഞങ്ങൾ കുട്ടികൾക്ക് രണ്ടുപേർക്കും കൊടുത്തതിന് ശേഷം ഞാനും അങ്ങനെ ഊണയിക്കാറായിട്ട് ഇരിക്കുകയാണ്. ഊണയിച്ചിട്ട് ഞങ്ങൾ പൂരം വാർത്തതൊക്കെ ആയിട്ട് അപ്പോഴേക്ക് എണീറ്റ് വന്നു കേട്ടോ. ഉറക്കം കഴിഞ്ഞ് ഇവിടുത്തെ ലഹളയൊക്കെ കേട്ടിട്ട്
ഏട്ടൻ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ആ പൂരം വറുത്തത് എല്ലാവരും കൂടി കഴിക്കുകയൊക്കെ ചെയ്തു. പക്ഷേ ആ നേരത്തെ ഞാൻ ക്യാമറയൊക്കെ ഓഫാക്കി വെച്ചിരിക്കുകയായിരുന്നു, എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്ക് വീണ്ടും കാണാം. ചേട്ടാ.